മനോരമ ന്യൂസ് പരമ്പര വായ്പയിലെ ആപ്പ് തുടരുന്നു. ഈ ഫോൺ വഴി നമുക്ക് ലോൺ കിട്ടുന്നേ. ഓണക്കൂടിയോ? ബാങ്കിലൊന്നും പോവാണ്ടിയോ? ബാങ്കിലും പോകണ്ട, ഓരിക്ക് കൊണ്ടേ കടലാസും കൊടുക്കണ്ട, നാളെ വാന്നുള്ള വർത്താനവും കേൾക്കണ്ട. ഇതിൽ ഇങ്ങനെ ഓരോ ആപ്പുകൾ ഉണ്ട്. മൊബൈലിലോ? അത് നമ്മള് ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് അത് തുറക്കണോ. തുറന്നു കഴിയുമ്പോ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ അവര് ചോദിക്കൂ, അത് മാത്രം ഇട്ടു കൊടുക്കുക. വായ്പാ കുടിശ്ശിക വരുത്തുന്നവരെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇടയിൽ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും വായ്പാ ആപ്പ് സംഘങ്ങൾ. ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ചി. മൂന്നാമത്തെ തവണ എടുത്തതില് ഒരടവും മുടങ്ങിയപ്പോ ആകെ വിഷയമായൊക്കെയാണ്. അവിടെന്ന് വിളിച്ചിട്ട് അവര് ഭീഷണിപ്പെടുത്തല്, അവരുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് പറയല്, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെന്നും പറഞ്ഞിട്ട് തൂങ്ങിച്ചാകാൻ പോകുന്ന എന്തോ പറഞ്ഞിട്ട് എന്നെ ഇപ്പൊ വിളിച്ച്. നമുക്കൊന്ന് അവിടുന്ന് കുടിശ്ശിക വരുത്തിയ സ്ത്രീകളുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഇവർ ആധാർ പാൻ രേഖകൾ ഉപയോഗിച്ചും പലതരത്തിൽ ഭീഷണി മുഴക്കുന്നു. ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളെ പറ്റി വല്ലാത്ത ന്യൂസുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ആ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഓൺലൈൻ്റെ ബാങ്ക് കയറി ചെയ്യുന്നതാണ് കേൾക്കുന്നത്. കേരളത്തിൽ മാത്രം നൂറുകണക്കിന് ആളുകളാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പിൻ്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെയാണ് ഈ കമ്പനികൾ ചൂഷണം ചെയ്യുന്നത്. നിരവധി ആളുകൾ ഈ കെണിയിൽ കുടുങ്ങി ആത്മഹത്യയുടെ വക്കിലാണ്. ചടങ്ങിനൊക്കെ നീ തെരഞ്ഞെടുത്തേക്കണ നിന്റെ മെമ്പറാവെന്നാണ് ബാരി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, എത്രയും പെട്ടെന്ന് ഇനി സൈബർ ചെല്ലിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. നമ്മളൊരു കാശിന്റെ ഇടപാടായിട്ട് ചെല്ലുമ്പോ ആ സ്ഥാപനം അംഗീകൃതമാണോ അല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാതെ എടുത്തു ചാടിയണ്ടല്ലോ. ഈ പാവങ്ങളെ മുതലാക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട് നാട്ടില്. അവനോ സൂക്ഷിച്ച അവനോ നല്ലത്, അത്രേ പറയുള്ളൂ. ചെയ്യില്ല, ചെയ്യാമോ, ചെയ്യണമോ?